ജനിയും നീതുവും വളരെ മനോഹരമായിട്ട് നമ്മുടെ ദൗത്യത്തെ കുറിച്ച് വളരെ കൃത്യതയോടെ നമ്മെ ഓർമ്മപ്പെടുത്തി. മാമോദിസായിലൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക, പങ്കുവെക്കുക എന്നുള്ളത്. അതൊരു ഉത്തരവാദിത്വമല്ല, അതൊരു കടമയാണ് എന്ന് വളരെ മനോഹരമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ഈ ഒരു 7 ആഴ്ചകളിലൂടെ നമ്മൾ കടന്നു വന്ന ഇന്ന് സുവിശേഷ പ്രഘോഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹ ആഴത്തിൽ അനുഭവിക്കാനും പാപത്തോടും പാപത്തിന്റെ എല്ലാ സാധ്യതകളോടും വിട പറഞ്ഞ് ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമായി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടു പോയി കൂട്ടായ്മയിലൂടെ പരിശുദ്ധാത്മാവിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ കൂട്ടായ്മയുടെ അനുഭവത്തിൽ വളർന്നു വരുന്നത് പ്രിയപ്പെട്ട സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. എല്ലാവരോടും ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത പങ്കുവെക്കാനായിട്ടാണ് എന്ന് പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മിസിയോ കോഴ്സിലേക്ക് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മതാധ്യാപകർ എന്ന നിലയിലും അല്ലാതെ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ മേഖലകളിൽ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരെന്ന നിലയിലും നമ്മൾ ഈ സുവിശേഷം ഏറ്റവും ഫലപ്രദമായി നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പങ്കുവെക്കാനായിട്ടുള്ളവരാണ് എന്ന് നമ്മളെ വളരെ കൃത്യതയോടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ മതാധ്യാപകർ എന്ന നിലയിലായിരിക്കാം 15ഓ 20ഓ 25ഓ 30ഓ കുട്ടികളെ നാം പഠിപ്പിക്കുമ്പോൾ അത് അവരോട് നമ്മൾ സുവിശേഷം പങ്കുവെക്കുകയാണ്. സ്നേഹിക്കുന്ന ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ ആ രക്ഷ അവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുന്നതിന്, സഭയെ ആഴത്തിൽ സ്നേഹിക്കുന്നതിനൊക്കെ നമ്മൾ അവരോട് സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനായിട്ടുള്ള അവസരമാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും വികാരിയത്തിനോ ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടാവാം അവൾ ഒരുപക്ഷെ മതാധ്യാപകരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു വിളിയാണ്, അവിടെ നമ്മൾ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാവട്ടെ, സ്ഥാപനങ്ങളിലാകട്ടെ, അവിടെയൊക്കെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സുവിശേഷം ഏറ്റവും ഫലപ്രദമായി പങ്കുവെക്കാനായിട്ടാണ് നമ്മെ വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഇടവകയിലെ കൈക്കാരൻ എന്ന നിലയിൽ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിപ്പോൾ നിൽക്കുമ്പോഴും എൻ്റെ ഉത്തരവാദിത്വം ആ ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളോടും വ്യക്തികളോടും എൻ്റെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും പെരുമാറ്റം കൊണ്ടും പുഞ്ചിരി കൊണ്ടും ഇടപെടലുകൊണ്ടും ഒക്കെ അവരോട് സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മൾ സുവിശേഷം പങ്കുവെക്കുകയാണ്. അപ്പം ജോഷി അച്ഛൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ, ഇതാ കർത്താവേ ഞാൻ എന്നെ അയച്ചാലും, അപ്പം ഈശോ പറഞ്ഞതാണ്, പത്രോസിനോട് അപ്പോസ്തലന്മാരോട് പറഞ്ഞതാണ്, നിങ്ങളെ ഞാൻ അയക്കുന്നു. യോഹന്നാൻ സുവിശേഷം 20:21 നമ്മൾ വായിക്കുന്നത് തന്നെയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഒരു 10 ആഴ്ചത്തെ ഈ പ്രിലിമിനറി കോഴ്സിലൂടെ നാം കടന്നു പോകുമ്പോൾ സുവിശേഷം ഏറ്റവും ഫലപ്രദമായി പങ്കുവെക്കാനായിട്ട് ദൈവം നമ്മെ അടിസ്ഥാനപരമായി ഉത്തരവാദിത്വവും ദൗത്യവും ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ ഏറ്റവും മനോഹരമായി പങ്കുവെക്കുമ്പോൾ അത് അനേകരുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നതാവും. ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നതാണ്, പല രീതിയിൽ ഈ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാം. ജനിയും നീതും ഒക്കെ അവരുടെ ചിന്തകൾ നമ്മളോട് പങ്കുവെച്ചു. അപ്പൊ ഒന്ന്, ഞാൻ ആദ്യമായി സുവിശേഷം പങ്കുവെക്കുന്നത് ഒരു പ്രോഗ്രാമിന് വേണ്ടി കടം വന്നപ്പോൾ ജീസുകാര് എന്നോട് പറഞ്ഞു, കടം വന്നു എന്ത് ചെയ്യും, ഒരു വാച്ച് മേടിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് ചാച്ചൻ ക്യാഷ് തന്നു. ആ ക്യാഷ് വാച്ച് മേടിക്കാതെ അത് സുവിശേഷം പങ്കുവെക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആദ്യമായി അത് ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ അത് സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനായിട്ടുള്ള എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ചെയ്തത് പ്രോഗ്രാമുകളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നത്, പ്രോഗ്രാമിന് വീടുകളിലൂടെ കയറി യുവജനങ്ങളെയും കുട്ടികളെയും ഒരുമിച്ച് കൂട്ടുന്നത്, എൻ്റെ ഇടവയിലെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടാക്കുന്നത്, അവരോട് ചില പാട്ടുകളിലോ ആക്ഷിത്വങ്ങളോ ഒക്കെ പഠിപ്പിക്കുന്നത്, എൻ്റെ ഇടവയിൽ മുതിർന്നവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്, എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവരോട് മാസിക കൊടുക്കുന്നത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളോടെ എല്ലാം നമ്മൾ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കുകയാണ്. എൻ്റെ ഇടവേളയിലെ കപ്പ്യാരായിട്ട് ഞാൻ നിൽക്കുമ്പോൾ, ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ അത് സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കലാണ് എന്നുള്ളതാണ്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഏതൊക്കെ മേഖലയിൽ എവിടെയൊക്കെയാണോ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ കടന്നു വന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ, ഈ 9ാമത്തെ ആഴ്ചയെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾ സുവിശേഷം ഏറ്റവും ഫലപ്രദമായി നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ. കാരണം അത് ഓരോ മനുഷ്യനും അവകാശമുള്ളതാണ്, അർഹതയുള്ളതാണ്, അറിയാനായിട്ട് അവന് അവകാശമുള്ള കാര്യമാണ്. ആ സന്തോഷത്തിന്റെ സദ്വാർത്ത അത് നമ്മൾ ഏറ്റവും മനോഹരമായി പങ്കുവെക്കേണ്ടതുണ്ട്. സുരക്ഷിതനായ പാപത്തിന് പരിഹാരം ചെയ്ത എല്ലാ മനുഷ്യവംശത്തെയും വീണ്ടെടുത്ത യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്.
ഒരുപക്ഷെ നമ്മുടെ ഒരു പുഞ്ചിരിയിലൂടെ ആവാം, നമ്മുടെ ഒരു ഇടപെടലിലൂടെ ആവാം, അവരെ ഒന്ന് കേൾക്കുന്നതിലൂടെ ആവാം, അവരുടെ കൂടെ ഒന്ന് ഇരിക്കുന്നതിലൂടെ ആവാം, അവരുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യുന്നതിലൂടെ ആവാം. അപ്പം പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് നമ്മൾ ചന്തയിൽ പോകുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോഴും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഇത് ഏറ്റവും ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കണം എന്നാണ്. അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് അതിനെ കാണാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തരത്തിൽ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനായിട്ടാണ് അവിടെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ കടമയും നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത് വീട്ടിൽ വരുന്ന ഒരാളോട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇടപെടുന്ന എല്ലാ മനുഷ്യരോടും ആ വിധത്തിൽ ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അടുത്ത കോഴ്സ് നമ്മൾ അടുത്ത ബാച്ച് പുതിയ ബാച്ച് ആരംഭിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞ് അതിൽ അവരെ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നത് നമ്മളൊരു സുവിശേഷ പ്രഘോഷണമാണ്. അടുത്ത മിസിയോയുടെ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ആരംഭിക്കുമ്പോൾ അത് നമ്മൾ അതിലേക്ക് ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നത് സുവിശേഷത്തിന്റെ ഫലപ്രദമായ ഒരു വിനിയോഗമാണ് എന്നുള്ളത്. എൻ്റെ ഇടവേയിൽ അടുത്ത ഈ മാസം ഒക്ടോബർ മാസം അവസാനം ഫിസിക്കലായിട്ട് തന്നെ ഒരു 10-40 പേർക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു മിസിയോ പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, വികാരിയച്ചനോട് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചിന്തകളും ആലോചനകളും ഒക്കെ നടക്കുന്നുണ്ട്. അത് നമ്മളൊരു സുവിശേഷ പ്രഘോഷമാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടവകയിൽ നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾ വികാരിച്ചനോട് പറഞ്ഞ 10-20-30-40 പേർക്ക് വേണ്ടി ഫിസിക്കലായിട്ട് 4-5 ദിവസം കൊണ്ട് ഈ ഒരു മിസിയോ കോഴ്സ് നടത്താനായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. ഫിസിക്കലായിട്ട് നടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ പങ്കെടുപ്പിക്കാൻ പറ്റുന്നവരെ അങ്ങനെ പങ്കെടുപ്പിക്കാം. അതെല്ലാം സുവിശേഷം ഏറ്റവും ഫലപ്രദമായി പങ്കുവെക്കാനായിട്ട് നമുക്ക് ഇടയാവുന്നതാണ്. നമ്മുടെ ചുറ്റുപാടിലും പുറത്തും എവിടെയൊക്കെ ഉണ്ടോ ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക, നമ്മൾ അധ്വാനിക്കുക, നമ്മൾ നല്ല മിഷണറിമാരാവുക എന്നതാണ് ഇവിടെ നമ്മെ ഓർമ്മ. താങ്ക് യു ചേച്ചി. താങ്ക് യു ഷിബു, താങ്ക് യു വെരി മച്ച് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഏലൻ ഡിഡ് വെരി വെൽ. എല്ലാവരും ഇപ്പൊ ഏതായാലും എനിക്ക് പതുക്കെ ഹാൻഡ് ഓവർ ചെയ്യാവുന്ന കാര്യം മനസ്സിലായി. എന്നും സമ്മിങ് അപ്പം കൊണ്ട് ഞാൻ തന്നെ നിൽക്കേണ്ടതെന്നൊക്കെ മനസ്സിലായില്ലേ. ഏതായാലും എല്ലാവർക്കും നമ്മള് ഈ ദിവസങ്ങളിലൂടെ എല്ലാം നമ്മൾ ഒരുങ്ങി 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 വന്നത്, അതായത് ഈശോ സഭയെ ഏൽപ്പിച്ച ഒരു പണിയുണ്ടല്ലോ. നിങ്ങൾ ലോകം എങ്ങും പോയി ഇവരെല്ലാം എടുത്തു പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കാൻ. സുവിശേഷമാകൂ, സുവിശേഷമേകൂ. അതായത് നമ്മളൊരു പാട്ടിനകത്ത് പറയുന്നുണ്ടല്ലോ, സുവിശേഷമാകാൻ ക്ഷണി വിളിച്ച നാഥൻ സുവിശേഷമേകാൻ അയച്ചു നമ്മെ. അപ്പൊ സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകാനുള്ള വിളി, അതിൻ്റെ ആ ഒരു പ്രാരംഭ പ്രഘോഷണത്തിലൂടെ ടു ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഈ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ ചെയ്തതും കണ്ടതും അനുഭവിച്ചതും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ റെസ്പോൺസ് വളരെ എത്രമാത്രം അത് ആഴപ്പെടുന്നു അത്രമാത്രം നമ്മുടെ ജീവിതം ഇഫക്റ്റീവ് ആകും. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണെങ്കിൽ അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾഫിൽമെൻ്റ് ഉണ്ടാവുകയുള്ളൂ. അതായത് എഫേസോസ് 2:10 നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നാം ചെയ്യാനായി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ നാം ചെയ്യാനായി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾ, പണ്ട് അബ്രാഹത്തോട് ദൈവം പറഞ്ഞതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ജനതകൾക്ക് അനുഗ്രഹമായി ഭവിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിലൂടെ ആ അനുഗ്രഹത്തിൻ്റെ നിറവ് സ്വീകരിക്കുകയായിരുന്നു. നമ്മൾ ലോകം മുഴുവനും ഒരനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്. അപ്പൊ ഇനി ഇതുമൊക്കെ ഷിബു എല്ലാവരും ഭംഗിയായിട്ട് ഇത് പറഞ്ഞു. ജനീൻ, അതായത് നമ്മുടെ ജീവിതം സുവിശേഷമായി മാറുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴുകും. ഇന്ന് നമ്മൾ നാളെ കഴിഞ്ഞ് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കാൻ പോവുക. അപ്പൊ അസീസി പുണ്യ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. ഫ്രാൻസിസ് പാപ്പായുടെ ഫീസ്റ്റുമാണല്ലോ, നമുക്ക് അതിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. അപ്പം ഫ്രാൻസിസ് അസീസി ഒരിക്കലെ സഹോദരനെയും കൊണ്ട് ഇങ്ങനെ പോയത്തരും, നമുക്ക് നാളെ സുവിശേഷ പ്രഘോഷണത്തിന് പോകണമെന്ന് പറഞ്ഞു പോയി. ദിവസം മുഴുവൻ ഇനി അപ്പൊ കൂടെ പോയ ബ്രദർ ബ്രൂണ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക, എപ്പോഴാണാവോ പ്രസംഗം തുടങ്ങുക. ദിവസം മുഴുവൻ പോക്ക് നടന്നു പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ചോദിച്ചു, പിതാവേ നമ്മൾ സുവിശേഷം പ്രസംഗിച്ചില്ലല്ലോ, എപ്പോഴെന്താ ചെയ്യാഞ്ഞ്? അത് ശരി, ഇത് മുഴുവൻ പ്രസംഗമായിരുന്നില്ലേ. അപ്പൊ അസിസി പുണ്യം പറയുന്നത് എന്താണെന്നറിയാവോ, പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ്, ഇഫ് നെസസറി യു മേ യൂസ് വേർഡ്സ്. പിന്നെ ഇത് പറഞ്ഞപ്പോ പറഞ്ഞു, സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിഷൻ രാജ്യങ്ങളിൽ പോവുകയും അവിടെ പോയി പ്രസംഗിക്കുകയും മാത്രമൊന്നും അല്ല, നമ്മുടെ ജീവിതം തന്നെ.
actions speak louder than words. അതാണ് മോഡേൺ മാൻ ഡസ് നോട്ട് ലിസൺ ടു പ്രീച്ചേഴ്സ് ദേ വാണ്ട് വിറ്റ്നസ്സസ്. അപ്പോൾ സാക്ഷി ജീവിതമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ രീതിയിൽ സുവിശേഷമായി തീരുമ്പോൾ അതിന് നമ്മളാരും ഒത്തിരി അധ്വാനിക്കുകയൊന്നും വേണ്ട, ഒന്ന് വിശ്വസിച്ച് നിന്നുകൊടുത്താൽ മതി. ഓലോസ്ലിയ പറയുന്നുണ്ടല്ലോ, 2 കൊരിന്ത്യർ 13:5 പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ, നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കിനിയും ബോധ്യമായിട്ടില്ലേ. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ചിന്തയും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ശൈലികളും ഒക്കെ യേശു ക്രിസ്തുവിൻ്റെതാകും. യേശു ക്രിസ്തുവിൻ്റെ ശൈലി കാണുമ്പോൾ, ഇപ്പൊ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാര്യമൊക്കെ നീ ഇത് പറഞ്ഞു തന്നല്ലോ, അതായത് നമ്മുടെ ശൈലി കാണുമ്പോൾ മനുഷ്യർക്ക് ഈശോയെ അനുഭവിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, നിങ്ങൾ ഓടി നടന്ന് എല്ലാരോടും സുവിശേഷം ഒന്നും പറയരുത് അൺലെസ് യു ആർ ആസ്ക്ഡ് എന്ന്. നിങ്ങളോട് ചോദിക്കുന്നില്ല, ചോദിക്കാത്തവരോട് നിങ്ങൾ സുവിശേഷം പറയരുത്. പക്ഷേ നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ചോദിക്കാൻ അവർക്ക് തോന്നണം. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ 5th gospel ആകുമ്പോൾ, അതായത് മറ്റൊരു ഈശോ യേശു ക്രിസ്തു ആകുമ്പോൾ, നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രഘോഷിക്കും. പക്ഷേ പോളാറാമനമാർപ്പയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം എത്ര വിശേഷമായാലും പ്രവൃത്തികൾ എത്ര വിശേഷമായാലും ജീവത്തായ വാക്കുകളിലൂടെ തന്നെ ഇത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് നിരുപയോഗം നിർജീവമായി പോകുമെന്ന്. അപ്പോൾ നമ്മൾ ജീവിക്കുകയും വേണം, പ്രസംഗിക്കുകയും വേണം, വിശദീകരിച്ചു കൊടുക്കുകയും വേണം, എല്ലാം വേണം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ തന്നെ ആ രീതിയിൽ സുവിശേഷമായിക്കൊണ്ട് സുവിശേഷം ഏകിക്കൊണ്ട് നമ്മൾ പോകുന്നിടത്തെല്ലാം മറ്റൊരു ക്രിസ്തുവാകാൻ നമ്മളെ കാണുന്നവർക്കൊക്കെ. ഈശോ പണ്ട് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതിയേന്ന് ശിഷ്യർ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കാണുന്നവര് പിതാവിനെ കാണുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അനുഭവം വരത്തക്ക വിധത്തില് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സുവിശേഷമാകാം, സുവിശേഷമേകാം. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അനേകര് ഈ ഒരു സുവിശേഷം കേൾക്കാനും കാണാനും ജീവിക്കാനും അങ്ങനെ ലോക സുവിശേഷവൽക്കരണം തന്നെ ഒരു യാഥാർത്ഥ്യമാകാനും നമ്മുടെ ജീവിതങ്ങൾ കാരണമാകട്ടെ. ഇതേ ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവ് ഭയങ്കര പണി ചെയ്യുന്നുണ്ട്. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഒരു സെന്റർ തന്നെ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇപ്പം അതിനൊരു ട്രസ്റ്റ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെല്ലാരും കൂടെ കൂടിക്കൊണ്ട് എനിവേ നമ്മൾ ലോക സുവിശേഷവൽക്കരണത്തിന് കമ്മിറ്റഡ് ആയി മുമ്പോട്ട് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മൾ ജനതകൾക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.